നേതാവാണ് സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാണ് അദ്ദേഹം കോൺഗ്രസ് വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹാർഡ് കോർ കോൺഗ്രസ് പ്രവർത്തകൻ, വളരെ സജീവമായിട്ട് ലൈം ലൈറ്റിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലൊന്നും പാർട്ടി വിടുന്ന ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതൃപ്തികൾ നിലവിലുണ്ടോ? എന്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു? ഒരിക്കലുമില്ല. കാരണം ഒരു അതൃപ്തിയും ആരുടെ ഭാഗത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് എന്നുള്ള വലിയ ജനാധിപത്യ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് വലിയ വിജയ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളുണ്ടാവും, ആഗ്രഹക്കാരുണ്ടാവും. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരുപോലെ ബാധകമാണ്. ജില്ലയിൽ നിന്നുള്ള ആളുകളെല്ലാം തഴഞ്ഞു എന്നുള്ളൊരു പരാതിയാണ് പൊതുവെ പറയുന്നത് പലരും. ഇപ്പോൾ എല്ലാ പാർട്ടിക്കും ഒരു തെരഞ്ഞെടുപ്പിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താ? സംസ്ഥാന നിയമസഭയിലേക്കാണ് മത്സരം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കല്ല. അപ്പോൾ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ഒരു വോട്ടറാവണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള മാനദണ്ഡം. ആ മാനദണ്ഡം പാലിച്ചാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. പിന്നെ വിജയസാധ്യതയാണ്. ജില്ല മാറിയും തേറ്റുമാറിയൊക്കെ മത്സരിച്ച ചരിത്രമുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ മറ്റ് ജില്ലകളിൽ നിന്നും സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് വിജയിപ്പിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട്, CPMനുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്, വിജയസാധ്യത തീരുമാനിക്കും. ചിലപ്പോൾ ഒരുപോലെ ആഗ്രഹമുള്ളവരുണ്ടാവും, ഒരുപോലെ വിജയസാധ്യത ഉണ്ടാവും. പക്ഷെ അന്തിമമായി പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ അത് പരിപൂർണമായിട്ടും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്. എന്റെ വിശ്വാസം അങ്ങനെയാണ്, എനിക്കറിയില്ല, ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് കടുത്ത അനീതി അവഗണന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അത് എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. കാരണം പാർട്ടിയിൽ യുവജനങ്ങൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നു. സരി, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായിട്ട് ഇരിക്കുന്ന ആളാണ്. മാത്രമല്ല, കഴിഞ്ഞ ഒറ്റപ്പാലം അസംബ്ലിയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലൊന്നും ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഷാഫി പറമ്പിലിന്റെ വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ എന്നുള്ളൊരു വ്യക്തിക്കല്ല പ്രാധാന്യം, കോൺഗ്രസ് പാർട്ടിക്കാണ്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും എന്നോട് അഭിപ്രായം ചോദിച്ചു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു, ആവശ്യക്കാരുണ്ട്, ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കുക എന്നുള്ളത് എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും, എൻ്റെ മാത്രമല്ല, ഇതൊരാളുടെയും വ്യക്തിപരമായ അജണ്ടയോ വ്യക്തിപരമായ കാര്യമല്ല. പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉയർത്തുന്ന ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി നിലകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്, ജനപ്രതിയാണ്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സരൻ ഇപ്പോഴുള്ള ഈ നീക്കം കണ്ട് ഏതൊക്കെ തരത്തിൽ താങ്കൾ സരനുമായി ബന്ധപ്പെട്ടോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ? ഇല്ലില്ല, ഞാൻ അത് ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ചാനൽ കണ്ടതല്ലാതെ എനിക്ക് മറ്റൊരു വിവരമില്ല. എന്തായാലും ബന്ധപ്പെടും. ഒരിക്കലുമില്ല, അങ്ങനെ ഒരു നീക്കം സരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ സംഭവകാശങ്ങൾ എന്താണെന്ന് എനിക്ക്. സരനുമായിട്ട് ഇടതുപക്ഷം ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. റിബൽ സ്ഥാനാർത്ഥി ഇതിനു മുമ്പും എല്ലാ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്, അതിപ്പോ ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല. നാളെ സംഭവിക്കൂ എന്ന് ചോദിച്ചാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും UDFനും പാലക്കാടും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് രാഹുലിന്റെ പിന്നിൽ മുഴുവൻ ആളുകളും ഉണ്ടോ? അതോ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിന്റെ UDFന്റെ മുഴുവൻ പ്രവർത്തകരും ഉണ്ട്, എന്താ സംശയമുള്ളത്? പക്ഷേ അതല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നിൽ ഉൾപ്പെടെ ഷാഫി പറമ്പിലിന്റെ താല്പര്യങ്ങൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, മറ്റു നേതാക്കളുടെ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ജനാധിപത്യ സംവിധാനമാണ്. എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. നേതാക്കന്മാർ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ഞങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. അത് പാർട്ടിക്കകത്തുള്ള അഭിപ്രായങ്ങളാണ്, നിലപാടുകളാണ്.